ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വിജയദശമിയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാനും അലോകും ഹെമിയും അമ്മയും ഷൈനമ്മയും അച്ഛമ്മയും കൂടാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പോണത്. ഞങ്ങൾ റെയിൽ ക്രോസ് ചെയ്ത് ഞങ്ങൾ ഓട്ടോയാണ് കേട്ടോ പോണത്. ഞങ്ങൾ ഓട്ടോൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് പൂജ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കയറുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറാണ് അവിടെ നിന്ന് വരുന്നത്. ഫസ്റ്റ് ഹേമിയാണ് കയറിയത്, പിന്നെ ഷൈനമ്മയൊക്കെ കയറുന്നുണ്ട്, അലോകമൊക്കെ കയറുന്നുണ്ട്. നമ്മൾ പുത്തൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. പുതിയപ്പ അമ്പലത്തിൽ രാവിലെ പോയായിരുന്നു. അപ്പോൾ പുത്തൂർ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അമ്മ ഹേമിൻ്റെ ചെരുപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അമ്പലത്താറായിട്ടോ, ഇപ്പം തന്നെ അമ്പലത്താറായി എത്താറായപ്പോഴാണ് ഞാൻ വീഡിയോ കൊടുത്തത്. അപ്പോൾ ആ കാണുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഹെമി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹെമി ഇങ്ങനെ ഓരോരോ എക്സ്പ്രഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. എനിക്കാണെങ്കിലും ചിരിച്ചിട്ട് എന്താ പറ്റുന്നില്ല. ഹെമി ഭയങ്കര കോമഡി ആയിട്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പോകുന്ന അവരൊക്കെയാണത്. ഞാൻ പാവാടയും പിന്നെ ബ്ലൗസായിരുന്നു ഞാൻ ഇട്ടത്. അമ്മയും ഷൈനമ്മയൊക്കെ സാരി, അച്ഛമ്മയും സാരി ആയിരുന്നു. അലോക ഹെമിയും മുണ്ട ഷർട്ടാണ് ഇട്ടത്. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ എന്താ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹാ നവരാത്രിയാണ് എന്താ പറഞ്ഞത്, നവരാത്രിയാണെന്ന് തോന്നുന്നു, ആ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടാണ്, ക്യാമറ ഇപ്പോഴാണ് മനസ്സിലായി വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ മുള്ള വിൽക്കുന്ന സ്ഥലമാണ്. ചേരുമ്പോൾ ഞങ്ങൾക്ക് മുള്ള തന്നായിരുന്നു, മുള്ള വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഐസ്ക്രീമും പിന്നെ ഇവിടെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ കുഞ്ഞി കുഞ്ഞി ഷോപ്പ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ അതാ മാലയും കാര്യങ്ങളെല്ലാം അത് ഇവിടെ കണ്ടോ മാലയൊക്കെ. ഇവിടെ കുറേ വളയുടെ സെറ്റും എല്ലാം ഇങ്ങനെ കളിസായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മൽ ജുംകാസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അമ്പലത്തിലേക്കുള്ള വ്യൂ ആണത്. അപ്പോൾ ഞാൻ അവിടെ ചെരുപ്പ് അയക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ചെരുപ്പ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചെരുപ്പ് പോയിക്കാനൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ നമ്മൾ അയച്ചിട്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് അയച്ചിട്ട്. അപ്പോൾ ഷൈനമ്മയും ചെരുപ്പ് അയച്ചിരുന്നു, എല്ലാവരും ചെരുപ്പ് അയച്ചു. ഷൈനമ്മയും ഞാൻ ഇവിടെയായിരുന്നു ചെരുപ്പ് അയച്ചത്. അവരൊക്കെ വേറെ സ്ഥലത്തു നിന്നായി, അവിടെയായിരുന്നു വെച്ച ചെരുപ്പ്. നമ്മൾ കയറാൻ പോകുന്നത് കുറച്ച് പടി ഉണ്ട് കേട്ടോ. ഒരു പടി കുറച്ച് നമ്മളിങ്ങനെ ഭീതിയാണ് അവിടെ. അപ്പം എനിക്കിഷ്ടം അവിടുത്തെ പടി ഓടിക്കാനൊക്കെ. അപ്പോൾ കുറച്ച് അധികം പടിയുണ്ട്, അതൊക്കെ കയറി നമ്മളവിടെ എത്തി. ഹെമി മെല്ലെ കയറി വരുന്നുള്ളൂ. ഫ്രണ്ട്സിനും കാണിച്ചാൽ ഹെമീനെ, അവിടെ ഹെമി കയറി നോക്ക്, ഹെമി പതുക്കെ കയറാം. ആ പതുക്കെ അവന് കയറാൻ പറ്റുള്ളൂ. ഹെമി കയറുന്ന കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്, നല്ല കോമഡിയാണ്. കളിച്ചു കൊണ്ടൊക്കെ കയറുന്നു അവന്. ഞങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ടൊക്കെ പോയി. ഇവിടെ ക്യൂ ആണ് ഫ്രണ്ട്സ്, ഇത് തൊഴാള ക്യൂ ആണ്. നമ്മൾ വെറുതെ ആ തുലാഭാരം നടത്തുന്ന അതിൽ ഹെമീനൊന്ന് ഇരുത്തിയതാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇരുത്തി. അപ്പോൾ ഹെമി അതിൽ എന്താന്ന് മനസ്സിലാകുന്നത്, കാരണം അവൻ ഇരുന്നതിന് ശേഷം അത് പൊന്തി പൊന്തി പോന്നു. അപ്പോൾ ഇതെന്താന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ് ഹെമീൻ്റെ മുഖത്തുള്ളത്. അപ്പോൾ ഇത്രയും ക്യൂ ആണ് കേട്ടോ. നമ്മൾ ബാക്കിലാണ് നിന്നത് കണ്ടോ. പക്ഷെ നമ്മൾ ക്യൂ വേം വേം പോകുന്നതുകൊണ്ട് കയറാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ ലൈനിൽ നിൽക്കും, വെയിലുണ്ടാകുമ്പോൾ നമ്മൾ മാറി നിൽക്കും, അങ്ങനെ നിന്നതായിരുന്നു. കുറച്ച് അവിടെ വരെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ക്യൂവിൽ കയറി, ക്യൂ കയറി നമ്മളിവിടെ എത്തി. ബാക്കോട്ടൊക്കെ ക്യൂ ആണ്. പിന്നെ ക്യൂ അമ്പലത്തിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. സോറി, ഫുഡ് കഴിക്കാൻ ഇവിടെ വന്ന്, ഇവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആയിരുന്നു ഫുഡ്. അപ്പോൾ അലോക അമ്മ എവിടെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുക വാവള്ളൊക്കെ പറയണ്ടേ. ഞങ്ങൾ പറഞ്ഞു വേണ്ടമ്മ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ വാങ്ങിച്ചു. ഇവിടെ എല്ലാവർക്കും ഫുഡുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഈ പത്താമത്തെ നവരാത്രി ദിവസം രാവിലെ ഫുഡുണ്ട്, ഉച്ചയ്ക്കൊന്നും ഫുഡില്ല, രാവിലെ വരെ ഫുഡുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. ഒന്നാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം വരെ ഉണ്ടാവും. പക്ഷേ ഷൈനമ്മ ചോദിച്ചു ഹെൽപ്പ് ചെയ്യണോ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ചോദിച്ചു. കാരണം എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നല്ലേ. അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല വേണ്ട പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് ചപ്പാത്തിയാണ് അവരിട്ടുന്നത്, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട വിചാരിച്ചിട്ട്. പിന്നെ ചായ ഉണ്ടായിരുന്നു, ചുക്ക് കാപ്പി. ഇപ്പം ചായയാണ് കൊടുക്കുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ചുക്ക് കാപ്പി ആയിരുന്നു ഉണ്ടായത്. ഷൈനമ്മ എനിക്കും ഷൈനമ്മക്കും കൂടെ ചായ എടുത്തായിരുന്നു. ഞാൻ വീഡിയോ കൊടുക്കണമെന്ന് എനിക്കത് എടുക്കാൻ പറ്റും. ഷൈനമ്മ എൻ്റെ അത് എടുത്തു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഷെയർ അന്വേഷിച്ചപ്പോൾ നമ്മളൊരു ഷെയർ കിട്ടി.
കഴിക്കുന്നുണ്ട്. ശവർമ കഴിച്ചു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ ഞാൻ ഇരിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ലോട്ടറി എടുത്തു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലോട്ടറി അവർ കുറേ നേരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഓരോരോ ലോട്ടറി എടുത്തു. അപ്പോൾ ഹെമീൻ്റെ കഴുത്തിൽ അതൊരു ഫോണത്ത് നമ്മൾ വാങ്ങി, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അലോക് ഇത് അവിടെ തൂക്ക് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്പലമാണ് കേട്ടോ, ഞങ്ങൾ പുതിയപ്പ അമ്പലം. ഇവിടെ ശൈന്മ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു, ശൈന്മ രാവിലെ വന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആരും ബുക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. എല്ലാവരും ബുക്ക് എടുക്കുന്നുണ്ട്, ബുക്ക് ഇപ്പോഴാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് മെയിൻ നട, മെയിൻ അമ്പലം. അപ്പുറത്തുള്ളത് ചെറിയ അമ്പലം, ഇത് വലിയ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ സപ്താഹ മണ്ഡലം. അപ്പോൾ ഇത് അച്ഛമ്മയും എന്താ പറയുക, ശനിയമ്മയും ഇവിടെ വന്നപ്പോഴത്താണ്. ഇവർ മൂന്നാലിങ്ങിൽ പോകാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇവർ മൂന്നാലിങ്ങിൽ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് ഇവർ ബീച്ചിൽ വന്നായിരുന്നു. അപ്പോൾ ഇവർ ഐശ്വര്യതയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്സാണ് ഇതൊക്കെ. അച്ഛമ്മ മാത്രമുള്ളതും ശനിയമ്മ മിക്സഡുമാണ് വാങ്ങിയത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോയില്ല, ശനിയമ്മയും അച്ഛമ്മയും മാത്രമായിരുന്നു പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.